പത്താം വിളവിൻ്റെ പ്രൊമോഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മൈക്ക് അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, ഈ മിമിക്രി ആയിരിക്കുന്ന സമയത്ത്. അപ്പം അതിൽ നിന്ന് തന്നെ തുടങ്ങാം. പത്താം വിളവ് ചിരിപ്പിക്കല്ലേ, പത്താം വിളവ് കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന എം പത്മകുമാർ സംവിധാനം ചെയ്ത മനോഹരമായ ചിത്രം പത്താം വിളവ്, പത്താം വിളവ്, പത്താം വിളവ് വരുന്ന മെയ് 13 നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ എത്തുന്നു. പത്താം വിളവ്, പത്താം വിളവ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് കിട്ടിയിരിക്കുകയാണ്. ശരിക്കും പത്താം വിളവ് എന്നുള്ള ആ തിരക്കഥ, ഇല്ലെങ്കിൽ ആ ഒരു കഥ വരാനുണ്ടായ സാഹചര്യം അങ്ങൊന്ന് വ്യക്തമാക്കിയക്കൊള്ള. എനിക്കും ഒന്ന് അറിയേണ്ട കാര്യമുണ്ട്. കാരണം അഭിനയിച്ചു, അദ്ദേഹം കഥ പറഞ്ഞു, അഭിനയിച്ചു. ഇനി അതെങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാല് നമ്മള് ട്രെയിലറിലൊക്കെ കുറച്ച് പറഞ്ഞാലും മതി, നമുക്ക് 4 ഒരു അരമണിക്കൂർ ടൈം ഉള്ളു ശരിക്കും പറയാനുള്ളത്. ട്രെയിലറിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ബേസ് ഓൺ സം റിയൽ ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടറിഞ്ഞ കേരളത്തിൽ സംഭവിച്ച ഒരു ചെറിയ ഇൻസിഡന്റിന്റെ ബേസ് ആണ് ശരിക്കും പറഞ്ഞ സിനിമ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് യഥാർത്ഥ സംഭവങ്ങളുടെ ഒരു ഒരു മിക്സ് ഇതിലുണ്ട്. സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ എനിക്കൊരു ഇതെന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് ജീവിതത്തിൽ പരിചയമുള്ള ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു ഇൻസിഡന്റിൽ അത്യാവശ്യം മറ്റൊരു സ്ഥലത്ത് പോകുമായിരിക്കും അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി കിട്ടി പോകേണ്ടി വന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഇതിലൊരു ഇമോഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സുരാജേട്ടൻ ചെയ്യുന്ന സോളമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനൊരു ഇമോഷൻ ഉണ്ട്, ഇന്ദ്രേന്ദ്രനെ ചെയ്യുന്ന സേതു എന്ന് പറയുന്ന പോലീസ് ഓഫീസർ, രണ്ടുപേരുടെ രണ്ട് ജീവിതങ്ങളാണ്. നമ്മൾക്ക് ചുറ്റും നിൽക്കുന്നവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കാതെ വന്ന ചില അവസ്ഥകളുണ്ട്, സിറ്റുവേഷൻ. അത് മിക്സ് ചെയ്തിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കണമെന്ന് തോന്നലിനാണ് പത്താവളം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആദ്യം ഇതിന്റെ ക്ലൈമാക്സ് ആണ് എഴുതിയത് പത്താവളം. ക്ലൈമാക്സ് ഇത് പുറകോട്ട് എഴുതിയ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ പത്താവളം. അപ്പൊ തലതിരിഞ്ഞ ഒരു തുടക്കം മുതലാണ് വരുന്നത്. ഞാൻ സുരാട്ടനോട് ആദ്യമായി കഥ പറയാൻ വരുമ്പോഴും നമ്മള് കഥയൊക്കെ പറയുന്നുണ്ട്, എന്റെ ക്ലൈമാക്സ് പറയുമ്പോ സുരാട്ടൻ എന്നെ നോക്കിയിട്ടുണ്ടോ, നമ്മൾ എപ്പോ തുടങ്ങണം എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ അവിടെ സുരാട്ടൻ പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞു, ഞാൻ റെഡി എന്നാണ് എന്റെ അടുത്ത് ആദ്യം പറയുന്നത്. പിന്നീടാണ് എനിക്ക് നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചത് പോലും. കാരണം എനിക്ക് അത് സുരാട്ടൻ ധൈര്യമാണ് ശരിക്കും പത്താവളവിന്റെ തുടക്കം. ഈ ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള നമ്മുടെ സിനിമയുണ്ട് നൈറ്റ് ഡ്രൈവ്. ഈ നൈറ്റ് ഡ്രൈവിന് മുംബൈ തന്നെ എഴുതിയ നൈറ്റ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ക്ലൈമാക്സിന് പുറകോട്ട് എഴുതുന്ന പറയുന്ന പോലെ തന്നെയാണ്, ഞാൻ ചെയ്ത 3 സിനിമകൾ പുറകിലോട്ട് റിലീസാവുന്നത്. 3rd സിനിമയാണ് നൈറ്റ് ഡ്രൈവ്, അതാണ് ആദ്യം റിലീസായത്. 2nd സിനിമയായിരുന്നു പത്താം വിളവ്, അത് 2nd റിലീസാവും. ആദ്യത്തെ സിനിമ കടാവർ, അതാണ് 3rd റിലീസ് ആവാൻ പോകുന്നത്. ഓക്കെ. അപ്പം ശരിക്കും കോവിഡിന് മുന്നേ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ഫിനിഷ് ചെയ്ത പടമാണ്. ഈ 3 ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് പറയാം. എന്നാലും ശരിക്കും മനസ്സിൽ ഇത് ഇതെനിക്ക് അടിക്കണം, ഇത് അതിന്റെ അങ്ങറ്റ തലത്തിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് എഴുതിയ, ഇല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത സിനിമ ഏതായാലും. അത് ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് എല്ലാ കുട്ടികളും നമുക്ക് ഒരുപോലെ ആണെങ്കിലും, ഇപ്പൊ പത്താം വളവിനെ സംബന്ധിച്ച് മലയാളത്തിൽ എനിക്ക് കിട്ടുന്ന ആദ്യ സിനിമയാണ് പത്താം വളവ്. പ്രത്യേകിച്ച് പപ്പേട്ടനെ പോലെ ഒരാളുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ കിട്ടുമ്പോൾ അത് ഞാൻ പപ്പേട്ടൻ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു. താങ്കൾ പപ്പേട്ടനെ സമീപിക്കുക, അതായത് പപ്പേട്ടനെ ഞാൻ, എനിക്ക് തോന്നുന്നു ഒരു ജോസഫ് കഴിയുമ്പോൾ തൊട്ട് ഞാൻ ഒരു കഥ പറയണമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പപ്പേട്ടനോട് കഥ പറഞ്ഞ മുമ്പേ കഥ പറഞ്ഞത് സുരാട്ടനോടാ. സുരാട്ടനാണ് സത്യം പറഞ്ഞാൽ എന്റെ അടുത്ത് പപ്പേട്ട പേര് പറയുന്നത്. അതായത് ഞാൻ കഥ പറയുമ്പോൾ സുരേഷ ചോദിച്ചത് ആരാണ് ചെയ്യാൻ പ്ലാനെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പേൻ്റെ അടുത്ത് ഒരു കഥ പറയാൻ ഓപ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ സുരേഷ മേഡം ബെസ്റ്റ് ആണ്, ഇത് പപ്പേനോട് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ പപ്പേനോട് കഥ പറയുന്നത്. അപ്പൊ പപ്പേനോട് നമുക്ക് ഇത് ചെയ്യാം എന്നുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ രണ്ടാം ചേട്ടൻ പറഞ്ഞ പോലെ നൈറ്റ് ഡ്രൈവ് എന്നുള്ള സിനിമ എനിക്ക് എഴുതാനായിട്ട് വളരെ ചുരുക്കം ദിവസം കൊണ്ട് എഴുതിയത് സ്ക്രിപ്റ്റാണ് നൈറ്റ് ഡ്രൈവ്. പക്ഷെ പത്താമത് ഞാൻ 1 എഴുതിട്ടുണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് ഫൈനലാക്കാൻ വേണ്ടി. അപ്പൊ അത് അതിൻ്റെതായിട്ടൊരു ഗുണം ഇതിൽ വന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും.